നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ നൂഡിൽസ് ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാധാരണ നൂഡിൽസ് എല്ലാവരും വെജിറ്റബിൾ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസും അങ്ങനെ പല 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 വെറൈറ്റി നൂഡിൽസ് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ സേമിയ കൊണ്ടുള്ളൊരു നൂഡിൽസാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നൂഡിൽസ് കൂടുതലും മൈദയിലായിരിക്കും. സേമിയ ആകുമ്പോൾ നമുക്ക് അരിയിലുണ്ടാക്കിയതും വീറ്റിലുണ്ടാക്കിയതും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ സേമിയ കൊണ്ടുള്ളൊരു നൂഡിൽസാണ് ഇന്ന് അജിത നമുക്ക് വേണ്ടി ഇവിടെ കഴിച്ചു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അജിതയോട് തന്നെ ചോദിക്കാം. അപ്പം അജിത, ഇവിടുത്തെ നൂഡിൽസ് സേമിയ നൂഡിൽസ് ആണെന്ന് പറഞ്ഞു തന്നു, ഇതെന്തുവാണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ സാധാരണ മൈദ, സാധാരണ നൂഡിൽസ് വെച്ച് ചെയ്യുന്നതിന് പകരം സേമിയ ചെയ്യണം, അതാണ് വ്യത്യാസം. പക്ഷേ അതിൻ്റെ ടേസ്റ്റിനും ഉണ്ടൊരു വ്യത്യാസം. അപ്പോൾ നമുക്കത് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമുക്കിതിൻ്റെ ആവശ്യമുള്ള ചേർവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സേമിയാണ് എടുത്തത്, കുറച്ച് ക്യാബേജ്, ചെറിയ ക്യാരറ്റ് വരണം, കുറച്ച് ബീൻസ്, ഒരു സവാള, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, കരിവേപ്പില, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, കടുക്, നെയ്യ്, രണ്ട് മുട്ട, വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും. ഉണ്ടാക്കുന്നതിൻ്റെ വിധം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി ജ്വലിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് ഇപ്പം എന്താ ഇടുക? അതെ, നെയ്യ് ഒഴിക്കാം. ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം. ആദ്യം വെള്ളം പാൻചൂടാണ് കേട്ടോ. ഓക്കെ, പാൻചൂടായി. രണ്ട് സ്പൂൺ നെയ്യണേ, രണ്ട് സ്പൂൺ നെയ്യ്. ഒട്ടും മുറയ്ക്കണില്ല നമ്മൾ. ഇല്ല വെച്ച് ഇളക്കണം. ഇതിലേക്ക് ആ സേമിയ ഇട്ട് വറക്കാം. ആ, നമ്മൾ പായസം ചെയ്യുമ്പോൾ തന്നെ അത് കൊള്ളാമല്ലോ. ആദ്യമായിട്ട് ഞാൻ നൂഡിൽസ് ഇങ്ങനെ കേട്ടോ, ഈ സേമിയയിൽ ഇങ്ങനെ വറുത്ത് ചെയ്യുന്നത്. നല്ല മൂക്ക വറക്കണം, ചുമക്ക വറക്കണം. ഇനി ചെറിയ സ്ട്രിപ്സ് ആക്കാമോ ഇത്? അത് കുറച്ച് നീളത്തിൽ തന്നെ വേണം. ഇഷ്ടമുള്ള സാധാരണ നൂഡിൽസൊക്കെ നമ്മൾ കുട്ടികളെ കണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചുറിഞ്ചൊക്കെ കിടക്കുന്നത്. സാധാരണ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ചെയ്യണം, അത് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ടേ. ഇതിപ്പോൾ ബ്രൗണായി വരുന്നുണ്ടല്ലേ, നല്ല ബ്രൗൺ ആവുന്നു. ഇത് കുറച്ചുകൂടെ വലിയ പാത്രമാണ് വേണ്ടിയിരുന്നത്. ഇതിപ്പം ഇത് കറക്റ്റ് അളവെടുത്ത് വെച്ചതുപോലെയുണ്ട്. പാത്രം കണ്ടുപിടിച്ച ആൾ ഒരിക്കലും വിചാരിച്ചുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. ഇനി അത് വേവണം അല്ലേ. എത്ര
കുറുക്കി വരുത്തേണ്ടത് നന്നായിട്ട്.